Hi, hello, assalamu alaikum, welcome back. Appo innathe pudhiya video lk ellavarkkum swagatham. Appo innalte video inde baaki aayittana ṭo innu vannittullade. Appo nattu ucheyanu 15 divasai nammale belt vaarthittu. Appo 15 divasam kaiye nanakku nirthikunu ṭo. Appo innale njan idinte tuniyalonnu eduthichittilla. Appo innu edalum nammale textiles vittu kaaliyakkalana free aayittu tuningupayam vendavare dhairya aayittu povunnolu. അപ്പോൾ കുറേ ദിവസമായി ഈ ടെക്സ്റ്റൈൽസിൽ ഈ തുണികളൊക്കെ നിരത്തിയിട്ടിട്ട് അപ്പോൾ നമ്മൾ നനവ് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞില്ല, ഇനി വെറുതെ ആ തുണികൾ വെയിൽ കൊണ്ടുകാണ്ട് നശിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ടേ ഞാൻ എല്ലാം എടുത്ത് വെക്കാണ് കേട്ടോ. എടുത്ത് കളയ കത്തിച്ചളയണമൊന്നുമില്ല. അപ്പോൾ ഇനി ഓടിച്ചാടി എല്ലാം വേഗം എടുത്തു വെക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാനെല്ലാം വലിച്ചുകൊണ്ട് വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കുന്നുപോലെ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം റെഡിയാക്കലാണ് അടുത്ത പണി. പിന്നെ കുറച്ച് തുണികൾ മണ്ണൊക്കെ ആയിട്ട് പൊടിയായതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് ഉണക്കിയെടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇതാ ഈ തുണികളൊക്കെ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ വലിയ രണ്ട് മൂന്ന് പുതുപ്പ് ചാക്കുകൾ നൂൽച്ചാക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് അയൽവാസി താത്ത തന്നതേന്ന് കേട്ടോ. ഓലെ പേരൻ്റെ ഇതിന് വേണ്ടിയിട്ട് നനക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ചാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അതേപോലെ ഉണക്കി മടക്കി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർ തന്നപ്പോൾ നല്ല നീറ്റായിട്ടൊക്കെ ആയിരുന്നു തന്നത്. അപ്പോൾ ഇനി അതേപോലെ മടക്കി ഒതുക്കി തിരിച്ചും കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മണക്കി എല്ലാം റെഡിയാക്കിയെടുക്കുന്നത്. അങ്ങനെ അവർക്ക് കൊണ്ടുപോകാനുള്ളത് ശരിയാക്കണമെങ്കിൽ അതൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ അവരത് കൊണ്ടുപോയി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തുണികൾ എടുത്തിക്കാണ് കേട്ടോ. അത് ഞാൻ മടക്കണമെന്നില്ല. ഈ കുഞ്ഞു കുഞ്ഞതൊക്കെ മടക്കാൻ നിന്നാൽ പിന്നെ ഇന്ന് അതിൻ്റെ അകോളത്തിന് വേറെ പണി നോക്കേണ്ടി വരില്ല. അപ്പോൾ ഞാനതിങ്ങനെ കുടഞ്ഞിട്ടിട്ട് അതായത് ചാക്ക് കണക്ക് കുത്തി അങ്ങനെ നിറക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതെന്തിനാ ചാക്കിലെന്നെ കുത്തി നിറച്ച് പാത്തേക്കണെന്ന് ചോദിച്ചാൽ ഇനിയും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ വീണ്ടും നമുക്ക് എവിടേക്കെങ്കിലും കീറ തുണി അന്വേഷിച്ച് ഓടേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ ചാക്കിലാക്കി ഉണക്കി എടുത്തുവെച്ചാൽ അതവിടെ നിന്നോളുമല്ലോ ഞാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി കുറച്ച് ഞാൻ ചളിയായതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ ഞാൻ വീണ്ടും കഴുകി തോരട്ടിട്ടുണ്ട് അവിടെ. അതേപോലെ ഇതാ ഈ രണ്ട് ചാക്ക് നിറച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾ. ഇനിയിതിപ്പോൾ എടുത്തേക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചാലാണ് അടുത്തെൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നലെ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരുപാട് ലെങ്ത്തായ കാരണം സ്പേസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇന്നത്തെ വീഡിയോയിലൂടെ കൂടി ഉൾപ്പെടുത്തിയത്. പിന്നെ
നമ്മൾ കുറച്ച് ദിവസം മുന്നേ വായക്കുല വെട്ടണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് ഞാനിതേപോലെ ചാക്കിൽ കെട്ടിയ ചിക്കൻ കേട്ടോ. എന്നിട്ടിപ്പോൾ ഒരു രണ്ട് ദിവസം ഇങ്ങനെ കഴിയുമ്പോൾ ഞാനിങ്ങനെ നോക്കലുണ്ട് കഴിക്കണോ കഴിക്കണോ എന്തായി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു വിധക്ക് പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അടിഭാഗത്ത് കുറച്ച് പഴുക്കാനുണ്ട്. ഇനിയിപ്പോൾ അത് ചാക്കിൽ നിന്നാൽ ഓരോന്നായിട്ട് ഇങ്ങനെ കേട് വന്ന് തുടങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ചാക്കിൽ നിന്ന് എടുത്ത് ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഓരോ ഞങ്ങളവിടെ ചീർപ്പ് എന്നൊക്കെയാണ് പറയുക കേട്ടോ. ഓരോ ചീർപ്പ് ചീർപ്പാക്കി എടുക്കുകയുണ്ടോ, ഇങ്ങനെ ഈ ഒരു സാധനം ആക്കിയെടുക്കുക അത്ര തന്നെ. അങ്ങനെ ഞാനതൊക്കെ ശരിയാക്കി എടുത്തിക്കണ്. അപ്പോൾ അതവിടെ ഇങ്ങനെ നിരത്തി വെച്ചിക്കണ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ അയൽവാസികൾക്കൊക്കെ കൊടുക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കണ്ടോ. ഇതേപോലെ കേട് വന്നതുകൊണ്ടാണ് വേഗം അത് ചാക്കിൽ നിന്നൊക്കെ ഒഴിവാക്കിയത്. പിന്നെ നമ്മൾ മിനിഞ്ഞാന്ന് പുറത്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ലാസ്റ്റ് എനിക്ക് അതിൻ്റെ ക്ലിപ്പിങ്ങും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ബ്രദറിന് പെണ്ണ് കാണൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുട്ടായി കൊടുക്കുക എന്നാണ് നമ്മളവിടെയൊക്കെ പറയുക കേട്ടോ. ഇതേപോലെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് സെറ്റാക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് അത് ഉൾപ്പെടുത്താൻ ഞാനന്ന് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.